ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഓരോ സബ്ജക്റ്റിൻ്റെയും അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ, ഓരോ പാഠത്തിനും എത്രത്തോളം സ്കോറാണ് വരുന്നത് എന്നുള്ള വീഡിയോ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസ്, അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല മറ്റുള്ള സബ്ജക്റ്റും ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതറിഞ്ഞാൽ നമ്മുടെ റിവിഷൻസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുമെന്ന് ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് ടോട്ടലി 17 പാഠങ്ങളാണ് ഈ വർഷം 2023 മാർച്ചിലെ എക്സാമിന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. പാർട്ട് 1st സെക്കൻഡുമായിട്ട്, അതായത് പാർട്ട് 1st 9 പാഠങ്ങളും, ദെൻ 2nd 8 പാഠങ്ങളും, അതായത് അങ്ങനെ 17 പാഠങ്ങളാണ് നമുക്കുള്ളത്. 2nd ഒരു പാഠം മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, ചില പാഠങ്ങളിൽ ഭാഗ്യമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ 1st പാഠത്തിൽ നിന്ന് ചലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിങ്ങിൽ നിന്ന് കൂടുതൽ മാർക്ക് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ അതിൽ ചലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിങ്ങിൽ നിന്ന് 9 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഇയർ ഓഫ് വൺ പാർട്ടി ഡോമിനൻസി, ഏകപാർട്ടി മേധാവിത്വത്തിൻ്റെ കാലഘട്ടം എന്നുള്ള അതിൽ നിന്ന് 7 മാർക്കും, പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റും ആസൂത്രണവും വികസനവും എന്നുള്ള പാഠത്തിൽ നിന്ന് 5 മാർക്കിൻ്റെ വെയിറ്റേജാണ്. ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്, ഇന്ത്യയുടെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന പാഠത്തിൽ നിന്ന് 7 മാർക്കും, ചലഞ്ചസ് ആൻഡ് റെസ്റ്റോറേഷൻ സിസ്റ്റം ഈ പാഠത്തിൽ നിന്ന് 5 മാർക്കും, അതുപോലെ തന്നെ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്നുള്ള പാഠത്തിൽ നിന്ന് 7 മാർക്കും, ദെൻ പോപ്പുലർ മൂവ്മെൻറ്റ്സ്, ജനകീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്ന പാഠത്തിൽ നിന്ന് 5 മാർക്കും, ദെൻ റീജിയണൽ ആസ്പിരൻസ് എന്നുള്ള 8th പാഠത്തിൽ നിന്ന് 8 മാർക്കും, അതുപോലെ തന്നെ 1st പാർട്ടിലെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ റീസെൻ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് 6 മാർക്കുമാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ മൊത്തം, അതായത് സാധാരണ പരീക്ഷയ്ക്ക് പോലും ഓപ്ഷൻസ് അടക്കം വരുന്ന ചോദ്യങ്ങളുടെ ചോദ്യങ്ങളടക്കമാണ് നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ 1st പാർട്ട് മാത്രം പഠിച്ചാൽ നമുക്ക് ഈ മാർക്ക് വെയിറ്റേജ് നോക്കുമ്പോൾ 59 മാർക്ക് 1st പാർട്ടിൽ നിന്ന് മാത്രമായിട്ട് ചോദിക്കുന്നുണ്ട്, ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. 59 മാർക്ക് ഈ 9 പാഠത്തിൻ്റെ വെയിറ്റേജ് കൂട്ടിയാൽ നമുക്ക് 59 മാർക്ക് വരെ നമുക്ക് ഈ 1st പാഠത്തിൽ നിന്ന് മാത്രം നമുക്ക് നേടാൻ പറ്റും നന്നായി പഠിച്ചാൽ. ദെൻ 2nd പാർട്ടിൽ 8 പാഠങ്ങളിലാണ്, 8 പാഠങ്ങളിൽ നിന്ന് എൻഡ് ഓഫ് ബൈ പൊളാരിറ്റി, ഓക്കെ, കോൾഡ് വാറിൻ്റെ പാഠം നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഡ് ഓഫ് ബൈ പൊളാരിറ്റി, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച മുതലാണ് നമ്മളിപ്പോൾ പഠിക്കാനുള്ളത്. അതിനുശേഷം US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ, കണ്ടംപററി സൗത്ത് ഏഷ്യ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ദെൻ സെക്യൂരിറ്റി ആൻഡ് കണ്ടംപററി ഇൻ ദി കണ്ടംപററി വേൾഡ്, എൻവയോൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, ഗ്ലോബലൈസേഷൻ, ഇതിൽ നിന്ന് ആണ് ബാക്കിയുള്ളത്. ഇതിൽ നിന്ന് ഏകദേശം 46 മാർക്കോളം ഈ ഭാഗത്തു നിന്ന് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ 46 മാർക്ക് 2nd നിന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ തന്നെ 100+ മാർക്കായി. അതിപ്പോൾ ചോയ്സസ് അടക്കമുള്ള മാർക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന പാഠങ്ങളായിട്ടുള്ള 1st പാഠം 9 മാർക്കിലാണ്, ഒരിക്കലും മിസ്സാക്കരുത്, നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 8 മാർക്ക് വരുന്ന റീജിയണൽ ആസ്പിരേഷൻ എന്നുള്ള പാഠത്തുനിന്നും, ദെൻ പിന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ, UNO, അതുപോലെ തന്നെ മറ്റുള്ള ലോക രാജ്യങ്ങളുടെ സംഘടനകളെ കുറിച്ചുള്ള പാഠം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വെയിറ്റേജ് ഉള്ളത്. ഈ ലെവലിൽ നിങ്ങൾ പഠിച്ചു പോയാൽ റിവിഷൻസിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാനും ഇതുകൊണ്ട് സഹായകമാകുമെന്നുള്ളതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.